ഹാലേലൂയാ. വളരെ വലിയ ആനന്ദത്തോടെയാണ് ദൈവത്തിന്റെ വചനവുമായി നിങ്ങളുടെ ഒപ്പമായിരിക്കുന്നത്. ക്രിസ്മസ് എല്ലാം വളരെ സന്തോഷത്തോടെ നമ്മൾ ആഘോഷിച്ചു. പുതിയ വർഷത്തിലേക്ക് നമ്മളെല്ലാവരും പ്രവേശിച്ചിരിക്കുകയാണ്. പ്രിയ സഹോദര സഹോദരി, ഈ കഴിഞ്ഞൊരു വർഷം എന്തുമാത്രം നന്മകളാണ് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചൊരിഞ്ഞത്! എത്രയോ അത്ഭുതകരമായി ദൈവം നമ്മളെ പരിപാലിച്ചു. പല തകർച്ചകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായി ദൈവം നമ്മെ സംരക്ഷിച്ചു. ഇതെല്ലാം കർത്താവ് നമ്മോട് കാണിച്ച സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രകടനമാണ്. ഇനി ഏതെങ്കിലും വ്യക്തികൾ ചില തകർച്ചകളെ, രോഗങ്ങളെ, പ്രതിസന്ധികളെ, പ്രിയപ്പെട്ടവരുടെ വേർപാട്, ഇതെല്ലാം ഈ വർഷത്തിൽ നിങ്ങൾ നേരിട്ടുവെങ്കിൽ നിങ്ങൾ അസ്വസ്ഥരാകേണ്ട. നമ്മൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ സകലതിനെയും അനുഗ്രഹവും നന്മയുമാക്കി മാറ്റാൻ കഴിവുള്ള ദൈവത്തിന് മുൻപിലാണ് ദൈവമക്കളെ നാം എല്ലാവരും കടന്നു വന്നിരിക്കുന്നത്. ആ സാന്നിധ്യം പൂർണ്ണമായി നിങ്ങൾ അനുഭവിക്കുക. ഇത് നന്ദിയുടെ സമയമാണ്, കൃതജ്ഞതയുടെ സമയമാണ്. നമുക്ക് ഒരുമിച്ച് കർത്താവിന് നന്ദി പറയാം. ഒപ്പം 2013 ഈ വർഷം നമ്മൾ ആരംഭിക്കുകയാണ്. ഈ വർഷ ആരംഭത്തിൽ തന്നെ ഇപ്രകാരം ഒരു ശുശ്രൂഷ നമുക്കായി ഒരുക്കി തന്ന കർത്താവിന്റെ സ്നേഹത്തെ നമുക്ക് ഒരുമിച്ച് നന്ദി പറയാം. ഈ വർഷം ദൈവാനുഗ്രഹത്തിന്റെ വർഷമായി, ദൈവകൃപയുടെ സമൃദ്ധിയെ ഏറ്റുവാങ്ങുന്ന അനുഗ്രഹത്തിന്റെ വർഷമായി നമ്മുടെ ജീവിതങ്ങളിൽ വെളിപ്പെടുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഇരുകരങ്ങളും കർത്താവിന്റെ മുൻപിലേക്ക് നിങ്ങൾ യാചനാപുരം തുറന്നു പിടിക്കുക. ഇപ്രകാരം സ്വരമുയർത്തി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആബാ പിതാവേ, ആബാ പിതാവേ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, കഴിഞ്ഞ ഒരു വർഷം, കഴിഞ്ഞ ഒരു വർഷം, ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ, ചൊരിഞ്ഞ എല്ലാ നന്മകൾക്കായി, എല്ലാ നന്മകൾക്കുമായി, സ്നേഹത്തിനായി, സ്നേഹത്തിനായി, സൗഖ്യത്തിനായി, സൗഖ്യത്തിനായി, പരിപാലനയ്ക്കായി, പരിപാലനയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ഈ പുതുവർഷം, ഈ പുതുവർഷം ദൈവാനുഗ്രഹത്തിന്റെ, ദൈവാനുഗ്രഹത്തിന്റെ, ദൈവകൃപയുടെ, ദൈവകൃപയുടെ വശമായി മാറുവാൻ, വശമായി മാറുവാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നമ്മെ തന്നെ പൂർണ്ണമായും കർത്താവിനെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പാടി ആരാധിക്കാം. ഈ സ്തുതി ആരാധന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അനേകം ആയിരങ്ങളെ ഈ സമയം പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്യുന്ന സമയം, ശക്തിയോടെ പാടി ആരാധിക്കുന്നു. ഹല്ലേലൂയ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മ ശക്തി എന്നിൽ നിറയട്ടെ. ആത്മാവിൻ ശക്തി, പാടികേ, അത്യുന്നത പരിശുദ്ധാത്മ ശക്തി ഈ പുതുവർഷത്തിൽ നമ്മിൽ നിറയട്ടെ, എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. ആഗ്രഹിച്ചു പാടാം. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മൾ ആയിരിക്കുന്ന സഭയിൽ, ലോകം മുഴുവനും കത്തിപ്പടരാൻ ആഗ്രഹിച്ച്, നിറയട്ടെ സഭയിൽ, നിറയട്ടെ ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. സ്ത്രീകന്മാരിൽ നിറഞ്ഞ പോലെ അഭിഷേകത്തിൽ കാറ്റായി വീശണമേ. സ്ത്രീകന്മാരിൽ നിറഞ്ഞ പോലെ അനേകായിരങ്ങളിലേക്ക് അഭിഷേകം തട്ടെ. അഭിഷേകത്തിൽ കാറ്റായി വീശണമേ. പാപശക്തിയെ തകർത്തിടാൻ, ലോകശക്തിയെ തകർത്തിടാൻ, പാപശക്തിയെ തകർത്തിടാൻ, ലോകശക്തിയെ തകർത്തിടാൻ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ എന്ന് ആഗ്രഹിച്ചു പറഞ്ഞേ. അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മ ശക്തി എന്നിൽ നിറയട്ടെ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മ ശക്തി എന്നിൽ നിറയട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ.
സമ്പൂർണമായി ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയാ. പ്രിയ ദൈവമക്കളെ, പുതുവർഷത്തിന്റെ ആരംഭത്തിൽ തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മെ പഠിപ്പിക്കുന്നത് തീരുമാനങ്ങൾ ആദരിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ്. ഈ വർഷത്തിന്റെ ആരംഭ ദിനത്തിൽ തന്നെ ഇപ്രകാരം ഒരു സന്ദേശം ദൈവവചനത്തിൽ നിന്ന് ധ്യാനിക്കുന്നത് വളരെ അനുഗ്രഹപ്രദമാണ്. നമ്മുടെ തീരുമാനങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ഭാഗതയം നിർണയിക്കുന്നത് നമ്മൾ എടുക്കുന്ന ചില തീരുമാനങ്ങളാണ്. ഇന്ന് അനേകരെ തകർച്ചയിലായിരിക്കുന്നതിന്റെ, പരാജയത്തിലായിരിക്കുന്നതിന്റെ, വേദനയിലും അസ്വസ്ഥതയിലും ആയിരിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം അവരെടുത്ത ചില തീരുമാനങ്ങളായിരുന്നു. എന്നാൽ ചില വ്യക്തികൾ ഉയർച്ചയിലേക്കും വിജയത്തിലേക്കും ആഴമായ ദൈവാനുഭവത്തിലേക്കും നന്മകളിലേക്കെല്ലാം കടന്നുപോയതിന്റെ പുറകിൽ അവരെടുത്ത ചില തീരുമാനങ്ങൾ തന്നെയായിരുന്നു. തീരുമാനങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗതേയം നിർണയിക്കുന്നു. നാം തിരുവചനത്തോട്ട് വരിക. സാമൂവേൽ പ്രവാചകൻ ഒന്നാം പുസ്തകം 18:11 കാണാൻ പറ്റും. ഇസ്രായേലിന്റെ ആദ്യ രാജാവ്, നമുക്കൊക്കെ അറിയാം സാവൂൾ എന്ന അവന്റെ പേര്. ഈ സാവൂൽ രാജാവ് ദൈവം അഭിഷേകം ചെയ്ത ദാവീദ്, അവൻ എന്ത് ചെയ്യാനാണ് തീരുമാനിച്ചത്?
പതിനെട്ടിന്റെ പതിനൊന്നിൽ പറയാണ് ഒന്ന് സാമുവേൽ, ദൈവത്തിന്റെ അഭിഷിക്തനായ ദാവീദിനെ കൊല്ലുവാനായിട്ട് സാവൂള് തീരുമാനിക്കുക. ഈ തീരുമാനം സാവൂളിന്റെ ജീവിതത്തെ എവിടെ കൊണ്ട് എത്തിച്ചത്? വീണ്ടും വചനമെടുത്ത് പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റും, ഒരു വേട്ടക്കാരനെ പോലെ ദാവീദിനെ വധിക്കുവാനായിട്ട് ദാവീദിന്റെ പുറകെ സാവൂൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. എന്നാൽ സാവൂളിന്റെ ജീവിതത്തിന്റെ അവസാനത്തോട്ട് വരുമ്പോ കാണാൻ പറ്റും, സ്വന്തം വാളിന്റെ മുകളിൽ വീണ് അവൻ ആത്മഹത്യ ചെയ്യുക, അവൻ തകരുകയാണ്. എന്തായിരുന്നു സാവൂൾ രാജാവിന്റെ ഈ പരാജയത്തിന് കാരണം? അവൻ എടുത്തൊരു തീരുമാനമായിരുന്നു. നമ്മൾ പുതിയ നിയമത്തിലോട്ട് വരിക, യൂദാസിന്റെ ജീവിതത്തിലോട്ട് നോക്കുക. യൂദാസ് 30 വെള്ളിക്കാശിന് വേണ്ടി കർത്താവിന് ഒറ്റക്കൊടുക്കുവാനായിട്ട് തീരുമാനമെടുത്തു. പ്രധാന പുരോഹിതന്മാരടുത്ത് ചെന്ന് യൂദാസ് പറഞ്ഞു, ഞാൻ അവനെ പിടിച്ചു തന്നാൽ നിങ്ങൾ എനിക്ക് എന്ത് തരും? മത്തായിയുടെ സുവിശേഷം 26 അധ്യായത്തിലോട്ട് വരുമ്പോൾ വളരെ വ്യക്തമായി നമുക്കിത് കാണാൻ പറ്റും. എന്നാൽ യൂദാസ് എടുത്ത തീരുമാനം അവൻ എവിടെ കൊണ്ടെത്തിച്ചു? അവസാനം അവൻ കെട്ടിത്തൂങ്ങി മരിക്കേണ്ടി വന്നു. ഏറ്റവും അപ്പോസ്തല സ്ഥാനം അവന് കിട്ടിയതാ, ആ സ്ഥാനം അവനെ നഷ്ടപ്പെട്ടു പോയി. പ്രിയ ദൈവമക്കൾ, എന്താണ് ഇവരുടെ തകർച്ചയ്ക്ക് കാരണമായത്? അവർ എടുത്ത ചില തീരുമാനങ്ങളായിരുന്നു. ഇന്ന് ഇതുപോലെ അനേകം വ്യക്തികളുടെ തകർച്ചയ്ക്കും കണ്ണുനീരിനും ദുഃഖത്തിനും ദുരിതത്തിനും എന്തിനെ ചില ദുരന്തങ്ങൾക്ക് വരെ കാരണമായിരിക്കുന്ന അവരെടുത്ത തീരുമാനങ്ങളാണ്. ആയതിനാൽ പ്രിയ സഹോദര സഹോദരി, ഈ വർഷ ആരംഭത്തിൽ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുകയാണ്, ദൈവത്തോട് ആലോചന ചോദിച്ച് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, തൊഴിൽ മേഖലകളിൽ, ബിസിനസ് മണ്ഡലങ്ങളിൽ, ആത്മീയ ശുശ്രൂഷ തലങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ പഠന മേഖലയിലെല്ലാം കൃത്യമായൊരു തീരുമാനമെടുക്കണം. ഈ തീരുമാനങ്ങളെ അനുഗ്രഹിച്ച് നമ്മൾ ഉയർത്തുന്ന കർത്താവിന്റെ മുൻപിലാണ് ദൈവമക്കളെ ഞാനും നിങ്ങളും കടന്നു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ ചില തീരുമാനങ്ങൾ ചില വ്യക്തികളെ വലിയുയർച്ചയിലേക്ക് എത്തിച്ചു. അവരെ നമ്മളിത് കാണാൻ പോവുക. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലോട്ട് വരിക. അവിടെ 1:5 നമുക്കൊരു വചനം കാണാം. ദാനിയേൽ അവനൊരു ടീനേജർ ആയിരുന്നു, ഒരു 16-17 വയസ്സ് പ്രായം കാണും. ഇസ്രായേലിൽ നിന്ന്, ജെറുസലേമിൽ നിന്ന് ഇതാ ബാബിലോൺ സാമ്രാജ്യത്തിന്റെ വട്ടാളക്കാരെ, നല്ല ചുറുചുറുക്കും ബുദ്ധിയും രാജകുലത്തിൽപ്പെട്ട കുറെ യുവാക്കളെ ബാബിലോൺ സാമ്രാജ്യത്തിലേക്ക് പ്രവാസികളായി കൊണ്ടുപോവുകയാണ്. ഈ പ്രവാസികളെ കൂട്ടത്തിൽ ദാനിയേലും ഉണ്ടായിരുന്നു. അവരെ കൊട്ടാരത്തിലെത്തി നെബുക്കദ്നേസർ രാജാവ് ഇവരെ സൂക്ഷിക്കുവാൻ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഷണ്ടനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഈ യുവാക്കൾക്ക് നല്ല വിഭവസമൃദ്ധമായ ആഹാരം കൊടുക്കണം, ഞാൻ കുടിക്കുന്ന വീഞ്ഞിൽ നിന്നൊരു ഓഹരി ഇവർക്ക് കൊടുക്കണം, ഇവരെ നല്ല കൊഴുത്തവരും നല്ല സുന്ദരന്മാരും ആരോഗ്യമുള്ളവരാക്കി മാറ്റണം. എന്നാൽ ഹെബ്രായനായ ദാനിയേൽ അവനൊരു തീരുമാനമെടുക്കുക ദൈവസന്നിധി. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 1:8 വരുമ്പോൾ കാണാൻ പറ്റും, രാജാവ് കഴിക്കുന്ന വിഭവസമൃദ്ധമായ ആഹാരം കൊണ്ടോ അവൻ കുടിച്ചിരുന്ന വീഞ്ഞുകൊണ്ടോ മലിനനാവുകയില്ലെന്ന് ദാനിയേൽ നിശ്ചയിച്ചു. ദൈവസന്നിധിയിൽ ദാനിയേൽ ഉറച്ചൊരു തീരുമാനമെടുത്തു. പ്രിയ സഹോദര സഹോദരി, ഈ 2013 ഈ വർഷം പുതിയ തീരുമാനങ്ങളുടെ വർഷമായി മാറണം. ഈ ലോകത്തിന്റെ കളങ്കമേൽക്കാൻ, ഈ ലോകത്തിന്റെ മാലിന്യമേൽക്കാൻ ഞാൻ എന്നെ അനുവദിക്കുകയില്ല. മദ്യത്തിനോ മ്ലേച്ഛതയ്ക്കോ അവിഹിത ബന്ധങ്ങൾക്കോ തെറ്റായ കൂട്ടുകെട്ടുകൾക്കോ വഴിവിട്ട ലൈംഗികതയ്ക്കോ ഞാൻ അടിമപ്പെടുകയില്ല. അതിനൊന്നിനും എന്നെ മലിനപ്പെടുത്താൻ ഞാൻ എന്നെ തന്നെ അനുവദിക്കുകയില്ല എന്ന് ദൈവസന്നിധിയിൽ ഉറച്ച തീരുമാനമെടുക്കാൻ കഴിയുന്ന എത്ര പേരെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്? അവർ മാത്രം സ്വരമുയർത്തി ഹല്ലേലൂയ പറയട്ടെ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എന്താ ദാനിയേലിന്റെ തീരുമാനം? തന്നെ മലിനപ്പെടുത്തുവാൻ താൻ ഒന്നിനെയും അനുവദിക്കില്ല എന്നുള്ള ഉറച്ച നിലപാട് ദാനിയേൽ എടുക്കുക. എന്താ ദൈവം ചെയ്തത്? ആ തീരുമാനത്തെ ദൈവം അങ്ങ് മാനിക്കുകയാ, ആദരിക്കുകയാണ്. വാക്യം നിങ്ങൾ 9 വാ. അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യ ശക്തിയാണ് ബാബിലോൺ സാമ്രാജ്യം. ആ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയാണ് ഈ കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്നാൽ ഈ കൽപ്പന നിലനിൽക്കെ തന്നെ തന്റെ ചുമതലയുള്ള ആ ഷണ്ടനെ നോക്കിക്കൊണ്ട് ദാനിയേൽ പറഞ്ഞു, പ്ലീസ് എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കണം, എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കണം, ഞാൻ ഈ വീഞ്ഞു കുടിച്ച്
മലിനപ്പെടുക ഇല്ല എന്ന് എന്റെ കർത്താവിന്റെ മുമ്പിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ വിവരം ദാനിയേലെ ഷണ്ടനോട് പറഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം ഷണ്ടന്റെ ഹൃദയത്തിലോട്ട് വന്നു. എന്താ ഉണ്ടായേ? 9-ാം വചനത്തിൽ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുന്നു, ദാനിയേലിനോട് അവനെ പ്രീതിയും അനുകമ്പയും തോന്നാൻ ദൈവം ഇടയാക്കി. ഇതാ പ്രധാനപ്പെട്ട കാര്യം, ദൈവം ഇടയാക്കി, ദൈവം ഇടയാക്കി, ദൈവം അവിടെ പ്രവർത്തിച്ച്. ദാനിയേൽ ഒരു തീരുമാനമെടുത്തപ്പോൾ ആ തീരുമാനത്തെ ആദരിച്ച് ദൈവം ഷണ്ടനിൽ പ്രവർത്തിച്ചു. ഇത് നമ്മുടെ ജീവിതത്തിലും പ്രവർത്തിക്കുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ്. അത് മാത്രമല്ല ഉണ്ടായത്, 17-ാം വചനത്തിലോട്ട് വാ. ദാനിയേലിന് കൂടെ, ദാനിയേലിന് 3 സുഹൃത്തുക്കള്, അസറിയ, മിശായേൽ, ഹനനിയ, അവരെയും പ്രവാസികളെ പിടിച്ചുകൊണ്ടുപോയിരുന്നു. അവരെല്ലാം ദാനിയേലിനോട് ചേർന്ന് ഈ തീരുമാനത്തിൽ നിൽക്കുക. 17-ാം വചനത്തിൽ പറയാണ്, അവർ ഈ തീരുമാനത്തിൽ ഉറച്ചു നിന്നപ്പോൾ വീണ്ടും ദൈവത്തിന്റെ അത്ഭുത കരം അവരുടെ മേൽ വരികയ. എന്താ ഉണ്ടായത്? ദൈവം ഈ 4 യുവാക്കൾക്ക് എല്ലാ വിദ്യകളിലും വിജ്ഞാനത്തിലും അറിവിലും സാമർത്ഥ്യവും ബുദ്ധിശക്തിയും നൽകി. ദൈവം നൽകി. ഈ അധ്യായത്തിൽ 2 പ്രധാനപ്പെട്ട വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. 1, ദൈവം ഇടയാക്കി. 2, ദൈവം നൽകി. എന്തുകൊണ്ടാ ഈ ഒരു അഭിഷേകം പ്രാപിക്കാൻ ദാനിയേലിനും കൂട്ടുകാർക്കും കഴിഞ്ഞത്? അവർ എടുത്ത തീരുമാനം. പ്രിയ സഹോദര, നിന്റെ ജീവിതത്തിൽ അഭിവൃദ്ധി വേണോ? നിന്റെ ജീവിതത്തിൽ വിജയം വേണോ? നിന്റെ ജീവിതത്തിലേക്ക് ദൈവാനുഗ്രഹം ഒഴുകപ്പെടണോ? പ്രിയ സഹോദരി, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടണോ? നിന്റെ കുഞ്ഞുങ്ങൾ അഭിഷേകം പ്രാപിക്കണോ? നിന്റെ ജീവിതത്തിൽ കർത്താവിന്റെ ഇടപെടൽ വരണോ? ദൈവത്തോട് ആലോചന ചോദിച്ച് ഈ പുതുവർഷത്തിൽ ഒരു പുതിയ തീരുമാനത്തിലോട്ട് നീ വരണം. ആ തീരുമാനത്തെ ആദരിക്കുന്ന ദൈവത്തിന് മുൻപിലാ ഞാനും നിങ്ങളും കടന്നു വന്നിരിക്കുന്നത്. ഇവിടെ അതേ സംഭവിച്ചത്. നിങ്ങൾ പിന്നെ ദാനിയേലിന്റെ പുസ്തകം എടുത്ത് പഠിക്കേ. ബാബിലോൺ സാമ്രാജ്യത്തിലെ ഏറ്റവും ഉയർന്നൊരു വ്യക്തിത്വമാക്കി ദൈവം ദാനിയേലിനെ ഉയർത്തി. ആ ഉയർച്ചയുടെ കാരണം ദാനിയേൽ എടുത്ത തീരുമാനമായിരുന്നു, എന്നെ മലിനപ്പെടുത്തുവാൻ ഞാൻ ഒന്നിനെയും അനുവദിക്കില്ല. ഞാൻ പറയട്ടെ ദൈവമക്കളെ, എന്നെ മലിനമാക്കുന്നത് ഞാൻ തന്നെയാണ്. ഞാൻ അനുവദിക്കാതെ ഒന്നിനും എന്നെ മലിനപ്പെടുത്താൻ സാധ്യമല്ല. ദാനിയേലിന്റെ പുസ്തകം 6:3 പറയാണ്, ബാബിലോൺ സാമ്രാജ്യത്തിലെ എല്ലാ ജ്ഞാനികളുടെയും തലവനായി രാജാവ് ദാനിയേൽ അപ്പോയിന്റ് ചെയ്തു. 4 രാജാക്കന്മാരെ നമുക്ക് കാണാൻ പറ്റും. നബുക്കദ്നേസര്, ബാൽതാസര്, ദാരിയൂസ്, സൈറസ്, ഈ 4 ചക്രവർത്തിമാര് മാറി മാറി വന്നു. എന്നാൽ ഈ 4 ചക്രവർത്തിമാരുടെ ഭരണകാലത്ത് ദാനിയേൽ അവൻ അഭിഷേകത്തോടെ ആർക്കും മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു ഉയർന്ന വ്യക്തിത്വമായി ബാബിലോണിൽ അവൻ ശുശ്രൂഷ ചെയ്യുകയായിരുന്നു. ദൈവമക്കളെ, എന്തായിരുന്നു അവൻ ഉയർച്ചയുടെ കാരണം? അവനെടുത്ത തീരുമാനം. നിങ്ങൾ റൂത്തിന്റെ പുസ്തകത്തിലോട്ട് വരിക. റൂത്ത്, ആരായി റൂത്ത്? റൂത്ത് ഒരു മോവാബി സ്ത്രീയായിരുന്നു, ഒരു വിജാതീയ പെണ്ണായിരുന്നു. എന്നാൽ യേശുവിന്റെ മുതുമുത്തശ്ശിയായി ഈ റൂത്തിനെ ദൈവം തെരഞ്ഞെടുത്തതിന്റെ പുറകിൽ ഒരു പ്രധാന കാരണമുണ്ടായിരുന്നു. അത് റൂത്ത് എടുത്തൊരു വലിയ തീരുമാനമായിരുന്നു. റൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 16-17 വചനങ്ങളിലോട്ട് വരുമ്പോൾ അവിടെ വചന ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ്. റൂത്ത് പറഞ്ഞു, തന്റെ അമ്മായിമിയായ നവോമിയെ നോക്കിക്കൊണ്ട്, അമ്മേ, അമ്മയെ ഉപേക്ഷിക്കാനോ കൂടെ പോരാതിരിക്കാനോ എന്നോട് പറയരുത്. അമ്മ പോകുന്നിടത്ത് ഞാനും വരും, അമ്മ വസിക്കുന്നിടത്ത് ഞാനും വസിക്കും. അമ്മയുടെ ചാർച്ചക്കാർ എന്റെ ചാർച്ചക്കാരും അമ്മയുടെ ദൈവം എന്റെ ദൈവമായിരിക്കും. ഹല്ലേലൂയ. അവൾ ഒരു തീരുമാനമെടുക്കുക. 18-ാം വാക്യത്തിൽ പറയാണ്, എന്താണ്? അവൾ തന്നോടുകൂടെ പോരാൻ ഉറച്ചു എന്ന് നവോമി കണ്ടു, അതുകൊണ്ട് അവളെ അവൾ നിർബന്ധിച്ചില്ല. ഒരു ഉറച്ച തീരുമാനമായിരുന്നു. എന്താ സംഭവിച്ചത്? ഈ മോവാബ്യ സ്ത്രീയായിരുന്ന റൂത്തിനെ ദൈവം പ്രത്യേകമായിട്ട് അനുഗ്രഹിച്ചു. നമുക്ക് കാണാൻ പറ്റും ഈ റൂത്ത് ആർക്കാ ജന്മം നൽകിയെന്നറിയോ? ഓബാദ് എന്ന് പറയുന്ന ഒരു മകനെ ജന്മം നൽകി. ആ ചരിത്രമൊക്കെ നമ്മൾക്ക് കാണാൻ പറ്റും. ഈ ഓബാദ് ആരായിരുന്നറിയോ? ദൈവത്തിന്റെ മാനസപുത്രനായിരുന്ന ദാവീദ് രാജാവിന്റെ വെല്ലിപ്പിച്ചനായിരുന്നു ഓബാദിന്റെ മകൻ ജെസ്സ, ജെസ്സയുടെ മകൻ ദാവീദ്. ദാവീദിന് വെല്ലിപ്പിച്ചനായി ഓബാദ്.
നിങ്ങൾ ചിന്തിക്കുക, പ്രേമുള്ള മോവാബ് സ്ത്രീയെ ദൈവം ക്രിസ്തു കടന്നു വന്ന ആ ഗോത്രത്തിലേക്ക് കടന്നു വരുവാനുള്ള വലിയ അനുഗ്രഹം കൊടുത്ത് ദൈവം അനുഗ്രഹിക്കുകയാണ്. വചനം പഠിപ്പിക്കുന്നുണ്ട്, അതിന്റെ കാരണം റൂത്തെടുത്ത തീരുമാനമായിരുന്നു. നമ്മൾ പുതിയ നിയമത്തിലോട്ട് വരിക, അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പി സഭയ്ക്ക് ലേഖനം 1:21 പൗലോസ് ഉറച്ച തീരുമാനത്തോടെ പറയുക, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. ഇത് ചുമ്മാ ഒരു പുറംപോച്ചിന് പൗലോസ് ലീഗ പറഞ്ഞതല്ല, ഉറച്ച നിലപാട് തീരുമാനത്തോടെ പൗലോസ് ഇത് പ്രഖ്യാപിച്ചത്, എനിക്ക് ജീവിതം ക്രിസ്തുവാണ്. പൗലോസിലെ ജീവിതം നോക്കുമ്പോൾ കാണാൻ പറ്റും, ജീവിതം ക്രിസ്തുവായി, ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച ക്രിസ്തുവിന്റെ അഭിഷിക്തനായി പൗലോസിലിക മാറുകയാണ്. നമ്മൾ വിശുദ്ധരുടെ ജീവിതത്തിലോട്ട് വരിക, മരിയ ഗോരത്തി, അവൾ കുറച്ചൊരു തീരുമാനമുണ്ടായിരുന്നു, പാപത്തേക്കാൾ ഭേദം മരണം. അതുകൊണ്ട് തന്നെ കാമവെറിപ്പുണ്ട് അലക്സാണ്ടറെ തന്റെ ശരീരത്തെ തൊടുവാൻ വെറും 11 വയസ്സ് മാത്രം പ്രായമുള്ള മരിയ ഗോരത്തി അനുവദിച്ചില്ല. കാരണം അവൾക്ക് തീരുമാനമുണ്ടായി, ദാനിയേൽ എടുത്ത തീരുമാനം പോലെ, ഒന്നിനും മലിനപ്പെടുത്തുവാൻ ഞാൻ എന്നെ അനുവദിക്കില്ല. ഈ ഒരു തീരുമാനം 11 വയസ്സ് മാത്രം പ്രായമുള്ള മരിയ ഗോരത്തിക്കുണ്ടായി. ഈ കാലഘട്ടത്തിലെ പെൺകുട്ടികൾക്ക് മരിയ ഗോരത്തി വലിയൊരു വെല്ലുവിളിയാണ്. എന്റെ സഹോദരിമാരെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇന്ന് ഒരുപാട് ജീവിതങ്ങളെ പിശാച് മ്ലേച്ഛതയിലേക്കും പാപത്തിലേക്കും നയിച്ച് അനേകം ജീവിതങ്ങളെ തകർക്കുന്നുണ്ട്. മരിയ ഗോരത്തി എടുത്തതുപോലെ തീരുമാനം ഈ വർഷാരംഭത്തിൽ നിങ്ങൾക്ക് എടുക്കാൻ കഴിയോ? പാപത്തേക്കാൾ ഭേദം മരണം. ഒന്നിനെയും എന്റെ ശരീരത്തെ മലിനപ്പെടുത്താൻ ഞാൻ അനുവദിക്കുകയില്ല. ഞാൻ വീണ്ടും പറയട്ടെ, നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗ്യതയെ നിർണയിക്കുന്നത്. ഈ ഒരു തിരിച്ചറിവോടെ നമ്മുടെ ജീവിതങ്ങളെ പരിപൂർണമായും കർത്താവിന് സമർപ്പിക്കാം. ഈ 2013 ദൈവാനുഗ്രഹത്തിന് വർഷമായി തീരാൻ പ്രത്യേകം ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. കർത്താവിനോട് ചേർന്നുള്ള ഒരു വിശുദ്ധ ജീവിതം, കർത്താവിനോട് ചേർന്നുള്ള ഒരു സമർപ്പണ ജീവിതം, അതിനായി ആഗ്രഹിക്കാൻ ദൈവമക്കളെ തിരുവചനത്തിലൂടെ കർത്താവ് നൽകിയ ഈ സന്ദേശത്തിനായി നമുക്ക് നന്ദി പറയാം. ഒരു പുതിയ സമർപ്പണത്തോടെ, ഒരു പുതിയ ആരംഭം, ഒരു പുതിയ തുടക്കം നമുക്ക് കുറിക്കാം. അതിനായി ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കുഞ്ഞാടിൻ സ്നേഹത്തിൻ രൂപം, രൂപഭാവങ്ങൾ മാറ്റുന്ന സ്നേഹം, പാവനമാത്മാവിൽ മന്നയായി മാറും തിരുവോസ്തിരൂപന്റെ സ്നേഹം. പരമപരിശുദ്ധനായ ദൈവം, തിരുവോസ്തിരൂപനായി നമ്മെ അനുഗ്രഹിക്കുവാനായി കടന്നു വന്നിരിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, ഈ ഒരു കഴിഞ്ഞൊരു വർഷം ദൈവം നൽകിയ എല്ലാ നന്മകൾക്കായിട്ട് നമുക്ക് നന്ദി പറയാം. ഈ പുതിയ വർഷത്തെ നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മവിദ്യ നമ്മളെ പഠിപ്പിച്ചു, നമ്മുടെ ദൈവം തീരുമാനങ്ങളെ ആദരിക്കുന്ന ദൈവമാണ്. ഇരുകരങ്ങളും വലിയ വിശ്വാസത്തോടെ കർത്താവിന്റെ മുൻപിൽ യാതനാപുരം നമുക്ക് തുറന്നു പിടിക്കാം. ഈ പുതുവർഷത്തിൽ നമ്മുടെ ജീവിതങ്ങളെയും കുടുംബങ്ങളെയും തലമുറകളെയും നമ്മുടെ നിരവധിയായ ആവശ്യങ്ങളും നിയോഗങ്ങളെയും കർത്താവിന്റെ കരങ്ങളിൽ നിങ്ങൾ സമർപ്പിക്കുക. ഇതാ അതെല്ലാം ഏറ്റെടുക്കുവാൻ കർത്താവ് കടന്നു വന്നിരിക്കുകയാ. ഇരുകരങ്ങളും കർത്താവിന് മുൻപിൽ ഉയർത്തി നിങ്ങൾ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കേ. പരിശുദ്ധാത്മാവിന്റെ നവമായ അഭിഷേകം കത്തി പടരട്ടെ. ഈ വർഷം അനേകം ജീവിതങ്ങള് ദൈവ രാജ്യത്തിന്റെ ശുശ്രൂഷകൾക്കായി ഇറങ്ങട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ അഭിഷേകം കത്തി ജ്വലിക്കട്ടെ. തലമുയർത്തി സ്വരമുയർത്തി പരിശുദ്ധാത്മാവിനെ വിളിക്കേ. പരിശുദ്ധാത്മാവേ വരിക, വരിക, വരിക. അഭിഷേകമേ,
ലോകത്തിന് വിവിധ ഭാഗങ്ങളിൽ ഈ ആത്മീയ കൂട്ടായ്മയോട് ചേർന്ന് ഈ ആരാധന ശുശ്രൂഷി വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകം ആയിരങ്ങളിൽ പരിശുദ്ധാത്മാവേ കത്തി പടരുക. ഓ സ്പിരിറ്റ് ഫയർ, അഗ്നിയായി 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 കത്തി പടരുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പുതിയ അഭിഷേകം, പുതിയ ശക്തി, പുതിയ കൃപയ. പതിനായിരങ്ങളെ 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 നിറയ്ക്കുക പരിശുദ്ധാത്മാവേ. കുടുംബങ്ങളെ നിറയ്ക്കുക പരിശുദ്ധാത്മാവേ. ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി, പിതാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി.